കാട്ടാന ശല്യം രൂക്ഷമായ മലയോരത്തെ കർഷകരെ ആശ്വസിപ്പിക്കാൻ എൻസിപി പ്രതിനിധി സംഘം വീടുകൾ സന്ദർശിച്ചു വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എൻസിപി ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു This news brought to you by ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ പരീക്ഷിച്ചു നോക്കാത്തവരായി ആരെങ്കിലും കാണുമോ എങ്കിലിതാ അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല ഉപയോഗിച്ച് ഇനി മുതൽ നാവിൽ കൊതിയൂറും രുചിയിൽ ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം For more details, contact 871-444-224. കർണാടക വനത്തിൽ നിന്നും പയസ്വിനിപ്പുഴ നീന്തിക്കടന്ന് നാടുകയറി കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടാനയുടെ ഭീഷണി മലയോരത്തെ കർഷകരുടെ ഉറക്കം കെടുത്തുകയാണ് മൂന്ന് മാസങ്ങളായി കൊമ്പനാനയുടെയും മറ്റു രണ്ട് ആനകളുടെയും ശല്യം രൂക്ഷമായ മുളിയാർ റിസർവ് വനത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളുടെ ദുരിതം നേരിട്ടറിയാനും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുമാണ് എൻസിപി ജില്ലാ ഭാരവാഹികൾ അടങ്ങിയ സംഘം കർഷകരെ കാണാനെത്തിയത് കൊമ്പനിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ച ഇരിയണി ടീയടുക്കം അരിയൽ ചറ്റത്തോട് ദർഗാസ് വള്ളപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിയ സംഘം ആന നശിപ്പിച്ച തോട്ടങ്ങൾ സന്ദർശിക്കുകയും കർഷകരുമായി സംസാരിക്കുകയും ചെയ്തു ആനക്കാര്യം വാട്സപ്പ് കൂട്ടായ്മ കൺവീനറും മുൻ പഞ്ചായത്ത് മെമ്പറുമായ പ്രഭാകരൻ കൃഷ്ണൻ നായർ ഗോപാലകൃഷ്ണൻ പുഷ്പ എന്നിവർ ദുരിതങ്ങൾ വിവരിച്ചു എൻസിപി ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ കെ ബാലകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജോൺ ഐമൺ എൻഒബിസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി സുകുമാരൻ ജില്ലാ പ്രസിഡന്റ് സി വി വസന്തകുമാർ ടി മത്തായി ഷഫീഖ് ഷംനാട് സതീശൻ പുതുശ്ശേരി ഇ ചന്ദ്രൻ എം മനോജ്കുമാർ കെ അഖിൽ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു തുടർന്ന് കാസർഗോഡ് ഡിഎഫ്ഒ പി ബിജു മുളിയാർ ഫോറസ്റ്റ് ഓഫീസർ എൻ വി സത്യൻ എന്നിവരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു ഇവർ ഈ കർഷകന്മാരെ സഹായിക്കാനും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്തിക്കണമെന്നാണ് പാർട്ടിയുടെ ഇതിൽ മുമ്പിലോട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരം എല്ലാ ദിവസങ്ങളിലും രാത്രിയോ പകലോ ഒന്നുമില്ലാതെ ദിവസത്തിൽ ഈ അപകടം പിടിച്ച വേദികളെല്ലാം സമയത്തെല്ലാം അവർ വന്ന് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി മുന്നോട്ടിലിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരിൽ അധിച്ചിട്ട് അറിയിച്ചിട്ടും കൊണ്ട് നമുക്ക് അതിന് വേണ്ട സഹായങ്ങൾ കൊടുക്കണം പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടുന്ന വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായാൽ മാത്രമേ അവർക്ക് പെട്ടെന്ന് ഈ അപകടം പിടിച്ച മേഖലകളിലേക്ക് എത്താൻ പറ്റും അതിനുള്ള വഴി നമ്മളെ പാർട്ടിയും അതുപോലെ തന്നെ ഇപ്പോൾ ബന്ധപ്പെട്ടവരും എത്രയും പെട്ടെന്ന് സർക്കാരിനെയും മന്ത്രിയും അറിയിച്ചും കൊണ്ട് അത് എത്രയും പെട്ടെന്ന് അവർക്ക് നൽകാനുള്ള സംവിധാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും അതിന് യാതൊരു സംശയമില്ല ആനശല്യം കാരണം കർഷകർ അനുഭവിക്കുന്ന ദുരിതം വളരെ വലുതാണെന്ന് ബോധ്യപ്പെട്ടു കർഷകരുടെയും വനപാലകരുടെയും പ്രശ്നങ്ങൾ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്